നമസ്കാരം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ അപ്രതീക്ഷിതമായിട്ട് വ്യാപാര വിപണന വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയതായിട്ടുള്ള പലവിധത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരും. പലപ്പോഴും കഴിഞ്ഞ രണ്ട് കൊല്ലത്തെ ക്ഷീണാവസ്ഥകൾ മാറുന്ന വിധത്തിലും മാറത്തക്ക വിധത്തിലുള്ള ചില അവസരങ്ങളായിരിക്കും വന്നു ചേരുവാനിടയുള്ളത്. എന്നിരുന്നാൽ പോലും മുമ്പ് ചെയ്തു വരുന്ന വന്നിരുന്ന അതേ തത്തുല്യമായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങൾ സ്വീകരിക്കുക തന്നെയായിരിക്കും ഏത് പ്രകാരത്തിലും നന്നാവുക. ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകും. ഗുണനിലവാരമുള്ള കർമ്മമണ്ഡലങ്ങളും ഗുണനിലവാരമുള്ള പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ വ്യാപാര വിപണന ഉൽപ്പന്നങ്ങളും ക്രയവിക്രയം ചെയ്യുവാനുള്ള ഒരവസരമുണ്ടാകുന്നത് മാത്രമായിരിക്കും നന്നാവുക എന്നുകൂടി സൂചിപ്പിക്കുന്നു. പലപ്പോഴും വ്യാപാരത്തിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള യാത്രകളും ചർച്ചകളും വളരെ ഗുണകരമായിട്ടുള്ള രീതിയിലും ഫലപ്രദമായിട്ടുള്ള രീതിയും വിനിയോഗിക്കുന്നത് വഴി വ്യക്തിപരമായിട്ടും നല്ല തന്നെയാണ്, പ്രസ്ഥാനത്തിനും ഗുണകരമായി തീരും. ഇതിൻ്റെ ഒരു പരിണത ഫലമായിട്ട് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ക്രിയാത്മകമായിട്ട് ഒന്നുകൂടി നേട്ടമുണ്ടാകുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ അവസരത്തിന് പോലും സാധ്യത പോലും കാണുന്നതുമുണ്ട്. ചില വിദ്യാർത്ഥികളൊക്കെ ഉദ്ദേശിച്ച പോലെ വിഷയ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുക വളരെ കുറവായിരിക്കും. ഇതിൻ്റെ വെളിച്ചത്തിൽ, ഒരുപക്ഷെ സഹപാഠികൾ പറയുന്നതിൻ്റെ വെളിച്ചത്തിൽ, വിദേശത്ത് ഉപരിപഠനത്തിനുള്ള സാധ്യതകളെപ്പറ്റി അന്വേഷിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഇത് വളരെ ക്രിയാത്മകമായിട്ട് തന്നെ വന്നു ചേരുന്നത് വഴി പഠിക്കാനും പ്രവർത്തിക്കാനുമുള്ളൊരവസരത്തിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുന്നത് മിക്ക വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. വിവിധങ്ങളായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനിടവരുമെങ്കിൽ പോലും പലപ്പോഴും പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളായതുകൊണ്ട് ചിലതിൽ നിന്നെല്ലാം പിന്മാറുവാനുള്ള ഒരു ഉൾപ്രേരണ ഉണ്ടാകുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. മറ്റു ചിലർക്ക്, ഉദ്യോഗം നഷ്ടപ്പെട്ട് ജന്മനാട്ടിൽ വന്നവർക്ക് വിദേശത്തേക്കോ കേരളത്തിൻ്റെ പുറമെ തന്നെ മറ്റു ദേശങ്ങളിലൊക്കെ തന്നെ അവസരം വന്നു ചേരുവാനിടയുണ്ട്. ഉപജീവന മാർഗം എന്ന നിലയിൽ വന്നു ചേരുന്ന തൊഴിലവസരം സ്വീകരിക്കുക തന്നെയായിരിക്കും ഏതു പ്രകാരത്തിലും നന്നാവുക. ചെയ്തു വരുന്ന പലവിധത്തിലുള്ള കാർഷികമായിട്ടുള്ള മേഖലകളിലെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഹ്രസ്വകാല ദീർഘകാല വിളവെടുപ്പുകൾക്ക് അനുസൃതമായിട്ട് ചില മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് വിപുലമാക്കുവാൻ അവസരമുണ്ടായിത്തീരും. കൃഷിമേഖലയിൽ പ്രാവീണ്യമുള്ള കർഷകരെയും പണം മുതൽ മുടക്കാനുള്ളവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സംയുക്ത സംരംഭം എന്ന നിലയിൽ പ്രവർത്തിക്കാൻ അവസരമുണ്ടായിത്തീരും. എന്നാൽ കൃഷിവകുപ്പിൻ്റെ സഹായ സഹകരണങ്ങൾ പോലും അവലംബിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനും ഇടയുണ്ട്. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും അതിലുപരി പലർക്കും അത് മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗമുണ്ട്. കുടുംബത്തിന് സമാധാന അന്തരീക്ഷം സംജാതമാകും. വാഹനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുവാനിടയുണ്ട്. അധിവസിച്ചു വരുന്ന ഗ്രഹത്തിന് പുരോഗതിയോ പുരോഗതി ഇല്ലാത്തത് കൊണ്ടും ഒരുപക്ഷെ പലപ്പോഴും അവിടെ താമസിച്ചുകൊണ്ട് പലവിധത്തിലുള്ള അസുഖങ്ങൾ വന്നു ചേരുന്നത് വഴിയും വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം ലളിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുവാനും അതിനെ അറ്റകുറ്റപ്പണികളൊക്കെ തുടങ്ങി വയ്ക്കുവാൻ അവസരം ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന ചിലർക്കൊക്കെ തന്നെ സ്ഥാനക്കയറ്റത്തോടുകൂടി മറ്റൊരു ദിക്കിലേക്ക്, ദൂരദേശത്തേക്ക് സ്ഥാനക്കയറ്റവും സ്ഥാനമാറ്റവും ഉണ്ടാകുവാനിടയുണ്ട്. ഒരു പക്ഷേ കുടുംബാംഗങ്ങളെയൊക്കെ തന്നെ മുമ്പുണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ താമസിപ്പിച്ചും കൊണ്ട് ദൂരദേശവാസം സ്വീകരിക്കുവാനിടയുണ്ട്. മാസത്തിലൊരിക്കൽ ഗൃഹത്തിൽ വന്ന് പോകാൻ തക്കവണ്ണം ദൂരദേശത്തേക്കായിരിക്കും. ഒരുപക്ഷെ ഇതിൻ്റെ വെളിച്ചത്തിൽ പല അനുഭവ പാഠങ്ങൾക്കും ഇത് വഴിയൊരുക്കുവാനും സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. പദ്ധതി സമർപ്പണത്തിന് പലപ്പോഴും തയ്യാറാകുവാനിടവരുമെങ്കിൽ പോലും
इन कल तत्काल उपेक्षान चल ध्रुवीकरण मरतान तैयारान क्लेशक विषय अभिमुखीक वेच मिवस पक्षे शनि झायर दिवस ते जोलिजय साचर्यतीर इन वेच आरुमास स्थान कैटम लोलिस्थल विपणन विदरण मेखल प्रस्थान अल लाभ शतम विहि लारण सूचन लगभग अदर व्यक्त रेखापर वन चेर वी ईर मेखल विपुलीक भाग मिवस यात्री कूड़ल प्रयत्न वेवानी और पक्षे साचर्युसरी सुख दुख स्वीकान मानसिक वन चेरवानी यात्रा वे वेख नष्टा सूक्षा प्रतिकूल साचर्य अतिजीविकान अहोरात्र प्रवर्तन वेवानी वेटर अकाल वियोग अतीव दुखमुवानी पलपुर पणमी वाले श्रद्धि प्रत्येक पण कड़क जाम्यं निकम स्वंत उत्तरवादित्व मतरा परमावधि ईर मस ना एम क्रियात्मक श्रद्धयोड़ी क्यों अनुवर्ती ईश्वर प्रार्थनोड़कून कर्तव्यबोधम मरकादे अल पूर्ण इेरको प्रवर्तीन सन्द्धता इवये ईर मस विपरीत साचर्य अतिजीविक वीरुन पूल नक्षत्रकर् मेमास योगमें नमस्कार।